രൂപകൽപ്പന, നിർമ്മാണ വൈദഗ്ധ്യം, പ്രവർത്തനക്ഷമത എന്നിവ കൊണ്ടും ഒരു അഭിമാന ചിഹ്നമെന്ന രീതിയിൽ മികച്ചു നിൽക്കുന്ന ഉൽപ്പന്നങ്ങളാണ് ആപ്പിൾ കമ്പനിയുടേത്. ഐപാഡ്, ഐപോഡ്, ഐഫോൺ, ഐമാക് അങ്ങനെ ഐയിൽ തുടങ്ങുന്ന ഒരുപിടി സുന്ദര സൃഷ്ടികൾ. ഐഫോൺ ഉപയോഗിക്കുന്നവരും അല്ലാത്തവരും എന്ന രണ്ടു തരം ആൾക്കാർ ഭൂമിയിലുണ്ടെന്ന് കരുതപ്പെടുന്നു. എളിയവനും ക്രൂശിതനും ദരിദ്രനുമായ ക്രിസ്തുവിനെ അനുകരിക്കാൻ വ്രതബദ്ധരായ ഞാനടക്കമുള്ള പലരും ഇവ നേടുന്നതിൽ അഭിരമിക്കുകയും ചെയ്യാറുണ്ട്. സാധാരണയിൽ കവിഞ്ഞ വലിയ വിലയാണ് ഇവയ്ക്ക് എന്ന് അറിയാമല്ലോ. ഐഫോണും ഐപാഡും ആപ്പിൾ വാച്ചും മാത്രം ഉപയോഗിക്കുന്ന ഒരു എളിയ സന്യാസ സഹോദരൻ തന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ദിവസക്കൂലിക്കാരുടെ വേതനത്തിന്റെ കണക്കും ആനുകൂല്യങ്ങൾ നിഷേധിക്കാനായി അവരെ പിരിച്ചുവിടാനുള്ള വഴികളും തിരയുന്നു എന്നൊരു സത്യകഥ കേട്ടപ്പോൾ ഓർക്കുകയായിരുന്നു. ഈ ആപ്പിളും അന്ന് ഏദനിലെ പോലെ കനി പോലെ തോന്നിക്കുന്ന ഒരു കെണി മാത്രമാണെന്ന്. നന്മ തിന്മകളുടെ വൃക്ഷം എന്ന് അതിനെ സൂചിപ്പിക്കാനായി മാലും തിന്മ എന്നർത്ഥം വരുന്നൊരു വാക്ക് ലത്തീനിലുണ്ട്. ആപ്പിളിൻ്റെ ലത്തീൻ പദവും സമാനമാണ്. അതിനാൽ നന്മതിന്മകളുടെ വൃക്ഷം ഉതിർത്ത ആ ഫലം ഒരു ആപ്പിളായിരുന്നു എന്നാണ് സങ്കല്പം. അത് കേവലം ഒരു മരമോ ഒരു കായ്ഫലമോ അല്ല എന്നും അതിലും വലിയ പാപക്കനിയാണെന്നും ഉദാഹരണ സഹിതം ഇന്ന് തിരുവചനം ഓർമ്മിപ്പിക്കുകയാണ്. ഐഫോണിലെ ഐപാഡിലെ ഐ എന്താണെന്ന് ചോദിച്ചപ്പോൾ അവയുടെ സൃഷ്ടാവായ സ്റ്റീവ് ജോബ്സ് പറഞ്ഞത് ഇന്റർനെറ്റ്, ഇൻഡിവിജ്വൽ വ്യക്തി, ഇൻസ്ട്രക്ട് ബോധനം, ഇൻഫോം വിശദീകരണം, ഇൻസ്പയർ പ്രചോദനം എന്നിവയെ സംഗ്രഹിക്കുന്ന ഒറ്റ പദമായിട്ടാണ് ഐ വരുന്നത് എന്ന്. ഐ എന്നാൽ ഈ മഹത്തായ ആശയങ്ങളെല്ലാം ഞാൻ മാത്രം എന്ന ഒറ്റ ഐയിലേക്ക് ചുരുങ്ങാൻ ഒത്തിരി നേരമൊന്നും വേണ്ട എന്നും ഓർമ്മിപ്പിക്കുന്നു. ഒരുവന്റെ ജ്ഞാനം ദൈവഭയത്തെക്കാളും അധികമായാൽ ആ ജ്ഞാനം അവന് വിനാശകരമായി തീരും. ഒരു റബ്ബി അങ്ങനെ പഠിപ്പിച്ചിരുന്നു. ദൈവം മനുഷ്യന് നൽകിയിരിക്കുന്ന ജ്ഞാനം ഉപയോഗിച്ച് തന്നെയാണ് അവൻ ദൈവത്തിന് വേണ്ടി ഈ ലോകത്തെ കെട്ടിപ്പടുക്കാനും കാര്യങ്ങൾ കണ്ടെത്താനും നന്മയെ നേടാനും സാധിക്കുന്നത്. സമ്പത്തും മറ്റ് ലൗകിക നന്മകളും അതിനാൽ തന്നെ ഈ ജ്ഞാനത്തിൽ നിന്ന് പുറപ്പെടുന്നു. ആ ജ്ഞാനമാകട്ടെ ദൈവഭയത്തിന് കീഴ്പ്പെട്ടുമിരിക്കണം. അല്ലെങ്കിൽ ദൈവം തന്ന ജ്ഞാനം വ്യക്തിപരമായ വളർച്ചയ്ക്ക് മാത്രം ഉപയോഗിച്ച് നാം സഹോദരന്റെ ആവശ്യങ്ങൾ മറക്കുകയും നമ്മുടെ തന്നെ നാശം വിളിച്ചു വരുത്തുകയും ചെയ്യും. ജ്ഞാനത്തെ ഇങ്ങനെ ദുരുപയോഗം ചെയ്യുന്ന വ്യക്തികളും സന്ദർഭങ്ങളും തിരുവചനത്തിൽ ഉടനീളമുണ്ട്. ദാവീദിന്റെ സ്ഥാനാരോഹണത്തിന് ശേഷം അവന്റെ പുത്രന്മാർക്കും പ്രഭുക്കന്മാർക്കും ഇടയിൽ ഉണ്ടാകുന്ന ഗൂഢാലോചനകളും ഉപജാപങ്ങളും പകതീർക്കലുകളുമെല്ലാം വിശുദ്ധ ഗ്രന്ഥകാരൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെയെല്ലാം ജ്ഞാനത്തെ സൂചിപ്പിക്കുന്ന വാക്ക് ധാരാളമായി കടന്നു വരുന്നുണ്ട്. 2 Samuel 13 മുതൽ 18 വരെയുള്ള അധ്യായങ്ങൾ ഇതിന് ഉദാഹരണങ്ങളാണ്. ദൈവം നൽകിയ ആലോചനാശക്തിയെ, സർഗശേഷിയെ, കരബലത്തെ സ്വന്തം അഭിവൃദ്ധിക്കും ധനലാഭത്തിനും അജണ്ടകൾക്കും മാത്രം ഉപയോഗിക്കുന്നവന്റെ മൂഢത. അവർ ജ്ഞാനത്തെ വളച്ചൊടിക്കുന്നു. ഇന്ന് Ezekiel 28 ഇപ്രകാരം ഒരു വിവരണം തന്നെയാണ്. ഇസ്രായേലിന്റെ അയൽക്കാരായ വിജാതീയ രാജാക്കന്മാർക്കെതിരെയുള്ള ശകാരങ്ങളാണ് Ezekiel 25 മുതൽ 32 വരെ അധ്യായങ്ങൾ. ഒട്ടുമിക്ക പ്രവാചകന്മാരിലും കാണുന്ന ഒരു രീതിയാണ് വിജാതീയ ദേശങ്ങളോടുള്ള ശകാരം. അത് അവരോടുള്ള വെറുപ്പോ യഹൂദ മേൽക്കോയ്മാവാദമോ കൊണ്ടല്ല. പ്രശസ്ത സാമൂഹിക ശാസ്ത്രജ്ഞനായ മാക്സ് വെബർ നിരീക്ഷിക്കുന്നുണ്ട്, പ്രവാചകന്മാർ ഒരു ഇടുങ്ങിയ പ്രദേശത്തോടോ കാലയളവിനോടോ അല്ല പ്രവചിക്കുന്നത്. ദൈവത്തിന്റെ അന്താരാഷ്ട്രപരമായ സാർവത്രികമായ ആധിപത്യവും ഇടപെടലുമാണ് അവരുടെ സന്ദേശത്തിന്റെ അടിസ്ഥാനം. അതുകൊണ്ട് തന്നെയാണ് അന്തർദേശീയ രാഷ്ട്രീയ ചരിത്രങ്ങൾ പ്രവാചക ഗ്രന്ഥങ്ങളിൽ നിറയുന്നത്. അക്കാലത്ത് മധ്യപൂർവ്വ ദേശത്ത് വിരാജിച്ചിരുന്ന രണ്ട് വമ്പൻ ശക്തികളായിരുന്നു ഈജിപ്തും അസീറിയയും. അസീറിയ BC 8 നൂറ്റാണ്ടിൽ വടക്കൻ ഗോത്രങ്ങളായ ഇസ്രായേലിനെ നാടുകടത്തി. വർഷങ്ങൾക്ക് ശേഷം അസീറിയ നിപതിച്ചു. അവർക്ക് മേൽ ബാബിലോൺ ഉയർന്നു വന്നു. ജെറമിയ, സെഫാനിയ, എസക്കിയൽ മുതലായവർ പ്രവചിക്കുമ്പോൾ BC 6 നൂറ്റാണ്ടിൽ ഈജിപ്ത്, ബാബിലോൺ എന്നീ മഹാശക്തികളും അവരെ ചുറ്റിത്തിരിയുന്ന യൂദയ അടക്കമുള്ള ചെറുമീനുകളും ചേർന്നുള്ള രാഷ്ട്രീയ സന്തുലനമാണ് പ്രതിപാദ്യം. Ezekiel 17 ബാബിലോണിനെയും ഈജിപ്തിനെയും രണ്ട് കഴുകന്മാരായി ചിത്രീകരിച്ചിരുന്നു. ബാബിലോണിന്റെ നുഖം യൂദയായുടെ മേൽ പതിക്കണമെന്നത് ഒരു ദൈവനിശ്ചയമായിരുന്നു. അത് മാനിക്കണമെന്ന് തന്നെയാണ് ജെറമിയയും എസക്കിയലും ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ജെറമിയ യൂദയായാലും എസക്കിയൽ ബാബിലോണിലുമാണ് പ്രവചിച്ചത് എന്ന് മാത്രം. എന്നാൽ ജനങ്ങൾക്ക് അത് സ്വീകാര്യമായിരുന്നില്ല. അവർ ബാബിലോണിനെതിരെ ധിക്കാര ശബ്ദവുമായി ഈജിപ്തിന്റെ വശീകരണത്തിൽ മയങ്ങി വിപ്ലവ കൂടി പാറിച്ചു. യൂദയ രാജാക്കന്മാർ ടൈർ, സീദോൻ, അമ്മോൻ തുടങ്ങിയ അയൽ രാജ്യങ്ങളെയും കൂട്ടി ബാബിലോണിനെതിരെ ഈജിപ്തിന്റെ കുടക്കീഴിൽ പോർക്കൂട്ടം, വാർ പാർട്ടി ചമച്ചു. 2 വർഷത്തിനുള്ളിൽ ബാബിലോണിനെ മുട്ടുകുത്തിക്കും എന്ന് ജെറമിയയെ വെല്ലുന്ന ഹനനിയ പ്രവചിച്ചത് ഓർക്കുമല്ലോ. ഇത് ബാബിലോണിനെ പ്രകോപിപ്പിച്ചു. പല തിരകളായി ബാബിലോൺ പ്രതികാര പ്രഹരങ്ങൾ, പ്യൂണിറ്റീവ് സ്ട്രൈക്സ് നൽകുന്നത് അതുകൊണ്ടാണ്.
ഇന്ന് കഠിന പ്രഹരവുമായി ബാബിലോൺ ജെറുസലേമിനെ വളഞ്ഞു പിടിച്ചിരിക്കുന്നു. ഉടൻ തന്നെ ജെറുസലേം തച്ചുടയ്ക്കപ്പെടും. ഈ ദിശാസന്ധിയിലാണ് അയൽ രാജ്യങ്ങൾക്ക് നേരെ എസക്കിയൽ ശകാരമുയർത്തുന്നത്. അവർ യൂദയ രാജാവിന് ആവശ്യമില്ലാത്ത ദൈവവിരുദ്ധമായൊരു പ്രോത്സാഹനം നൽകി, അവിവേകത്തിന് കുടചൂടി, അങ്ങനെ നാശത്തിലേക്ക് അവനെ തള്ളിവിട്ടു. അവരാകട്ടെ തന്ത്രപൂർവ്വം രക്ഷപ്പെടുകയും ചെയ്തു. ബാബിലോൺ ആഞ്ഞുവന്നപ്പോൾ യൂദയ കൂട്ടുപിടിച്ചിരുന്ന ഈ മാനുഷിക ശക്തികളൊന്നും സ്ഥലത്തുപോലും നിൽക്കാതെ ഓടിമറിഞ്ഞു കളഞ്ഞു. അവൾ ഏകയായിപ്പോയി. ലോകത്തിലർപ്പിക്കുന്ന ആത്മവിശ്വാസവും സമ്പത്തും ഇങ്ങനെ നമ്മെ പാതി വഴിയിൽ നിർണായക ഘട്ടങ്ങളിൽ ഉപേക്ഷിച്ചു പോകുമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഈ സംഭവം. ഇന്ന് സുവിശേഷത്തിലും നാം സമ്പത്തിൻ്റെയും മാനുഷിക ശക്തിയുടെയും വ്യർത്ഥത കാണും. ഈജിപ്ത് വെറുമൊരു ദേശം മാത്രമായിട്ടല്ല, യഹൂദരുടെ വിശ്വാസ ജീവിതത്തിന് നേരെയുള്ള കനത്ത ഒരു ഭീഷണി കൂടിയായിട്ടാണ് തിരുവചനം എപ്പോഴും നോക്കിക്കാണുന്നത്. ഇസ്രായേലിനെ വഴിപിഴപ്പിച്ച ആദ്യത്തെ ഗുരു അവളായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇതൊന്നും വെറും രാഷ്ട്രീയ സമവാക്യങ്ങൾ മാത്രമല്ല ആധ്യാത്മിക സമരങ്ങളും സമരസങ്ങളുമായി വിശുദ്ധ ഗ്രന്ഥം നോക്കിക്കാണുന്നത്. എസക്കിയൽ 28 ടൈർ രാജാവിനെതിരെയുള്ള ശകാരമാണ്. കപ്പലോട്ടവും വാണിജ്യ പെരുമയും സാങ്കേതിക മികവും സമ്പന്നതയും കൊണ്ട് അനുഗ്രഹീതയായ ടൈർ നഗരം. എന്നാൽ അവൾ അതിൽ മതിമറക്കുന്നു. വിഭവസമൃദ്ധി കൊണ്ട് നിലതെറ്റി മറിഞ്ഞു വീണ് മുങ്ങിത്താഴുന്ന ഒരു കപ്പൽ പോലെയാണ് എസക്കിയൽ ടൈറിനെ വരച്ചിട്ടത്. ചുറ്റുമുള്ള ദുർബല ജനതകളെ ചൂഷണം ചെയ്തു തന്നെയാണ് ടൈർ വളർന്ന് പന്തലിച്ചത്. ഗർഭിഷ്ഠമായ സ്വയം പര്യാപ്തത അതിൻ്റെ തന്നെ ശവക്കുഴി തോണ്ടുന്നൊരു മനോഭാവമാണ്. സമുദ്രമധ്യേ, ഇൻ ദ ഹാർട്ട് ഓഫ് ദ സീസ്, ഇവിടെ ആവർത്തിക്കപ്പെടുന്നൊരു പ്രയോഗമാണത്. കപ്പലോട്ടക്കാരായ ഫിനീഷ്യൻ സംസ്കാരത്തിൻ്റെ നെറുകയിലെ മാണിക്യമാണ് ടൈർ. അവരുടെ രാജാവ് കടലലകളുടെ നാഥനായി സ്വയം അവരോധിക്കുന്നതിൽ കുറ്റം പറയാനാകില്ലല്ലോ. കുന്നിനും കടലിനും ഇടയിലുള്ള സർവ്വദേശങ്ങളുടെയും അധികാരിയായി കുന്നല കോനാദ്രിമാർ നമ്മുടെ ഈ നാട്ടിലും ഉണ്ടായിരുന്നല്ലോ. കടലുപോലെ പ്രക്ഷുബ്ധവും അഹങ്കാരത്തള്ളൽ കൊണ്ട് മുഖരിതവുമാണ് അവന്റെ ഹൃദയം. സുഭാഷിതങ്ങൾ 16:5 ഹൃദയത്തിന്റെ ഈ വേലിയേറ്റങ്ങൾ എന്ന പ്രയോഗം കൊണ്ടാണ് അഹങ്കാരത്തെ നിർവചിക്കുന്നത്. അത് എത്ര കൈകോർത്ത് കൈകോർത്ത് ശക്തി പ്രാപിച്ചാലും ദൈവം അതിനെ തച്ചു തകർക്കും എന്ന് പറയുന്നുണ്ട് ആ വചനം. തങ്ങളുടെ സൈനിക ബലത്തെ സൂചിപ്പിക്കാൻ ബലിഷ്ഠമായ കൈകൾ തങ്ങൾക്കുണ്ടെന്ന് വിളിച്ചു പറയുന്ന ഇസ്രായേലിന്റെ ശത്രുരാജ്യങ്ങളെ ഇന്ന് നിയമാവർത്തനം 32:27 കാണും. എത്ര കരങ്ങൾ ചേർത്ത് വെച്ച് ബലിഷ്ഠമാക്കിയാലും ദൈവം അതെല്ലാം അടിച്ചു തകർക്കും. തുടക്കത്തിൽ ഏദനെക്കുറിച്ചും ജ്ഞാനപ്പഴത്തെക്കുറിച്ചും ആപ്പിളിനെ കുറിച്ചുമൊക്കെ പറഞ്ഞത് വെറുതെയായില്ല. ടൈറിന്റെ രാജാവിനെ ഏദനിൽ ദൈവം ജ്ഞാനവും സമ്പന്നതയും നൽകി അനുഗ്രഹിച്ച ആദത്തോടാണ് തുലനം ചെയ്യുന്നത്. എന്നാൽ അവന്റെ ജ്ഞാനമെല്ലാം സ്വാർത്ഥപൂരണത്തിന് മാത്രമായിട്ടാണ് അവൻ ഉപയോഗിച്ചത് എന്ന് മാത്രം. ആദവും ഹവായും ആ ജ്ഞാനപ്പഴം ദുരുപയോഗം ചെയ്തതുപോലെ. ഓരോ നാണയത്തുട്ടിനും ഒരു വശത്ത് ചോരയുടെയും മറുവശത്ത് കണ്ണീരിൻ്റെയും നനവുണ്ടാകും. ഇന്ന് നിയമാവർത്തനം 32 ഇതുതന്നെയാണ് ദൈവത്തിൻ്റെ രോദനവും. അവർ കാണുന്നുണ്ട്, അറിയുന്നുണ്ട്, എന്നിട്ടും വിവേകബുദ്ധിയോടെ പെരുമാറുന്നില്ല. ദൈവം ഇതിനെല്ലാം അറുതി വരുത്താനൊരുങ്ങുന്നു. പക്ഷേ അതൊക്കെ ആ ജനത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ്. ജർമ്മിയ 31:28 പറയും പോലെ, ദുഷ്ടതയെ തല്ലിത്തകർക്കാൻ കാണിച്ച അതേ തീക്ഷ്ണത നന്മയെ കെട്ടിപ്പടുക്കാനും ദൈവത്തിനുണ്ട്. അഹങ്കാരവും മനുഷ്യരിൽ ആശ്രയിക്കുന്ന വ്യർത്ഥബോധങ്ങളും അടിവേരോടെ പിഴുതെറിഞ്ഞുകൊണ്ടാണ് ദൈവം നമ്മെ വീണ്ടെടുക്കുന്നത് എന്ന് മാത്രം. ഇന്ന് സുവിശേഷത്തിൽ സമ്പത്തിൻ്റെ വ്യർത്ഥതയെക്കുറിച്ചാണല്ലോ ഈശോ പഠിപ്പിക്കുന്നത്. ധനികനായ ആ യുവാവിന് വിവേകപൂർവ്വം പെരുമാറാൻ തടസ്സമായത് അവൻ്റെ സമ്പത്തിൻ്റെ ആധിക്യം മാത്രമാണ്. ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നത് പോലെ അസാധ്യമാണ് സമ്പന്നൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക. ഒരു അസാധ്യതയെ മറ്റൊരു അസാധ്യത കൊണ്ട് നാഥൻ കുറിക്കുന്നുവെന്ന് വിശുദ്ധ ജെറോം ഇതിനെക്കുറിച്ച് പറയുന്നു. സമ്പന്നൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കില്ല എന്നല്ല ഇതിൻ്റെ അർത്ഥം. സമ്പത്ത് ഉള്ളതുകൊണ്ട് മാത്രം ആരും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കില്ല എന്നാണ്. സമ്പത്ത് ദൈവാനുഗ്രഹത്തിൻ്റെയും ദൈവപ്രീതിയുടെയും അടയാളമായി അന്ന് കണക്കാക്കപ്പെട്ടിരുന്നു. പത്രോസ് ചോദിക്കുന്നു, ഇങ്ങനെയുള്ള ധനവാന്മാർക്ക് പോലും രക്ഷയില്ലെങ്കിൽ പിന്നെ ഊരും പേരും വീടും സമ്പത്തും ഉപേക്ഷിച്ച് നിന്റൊപ്പം ചുറ്റിത്തിരിയുന്ന ഞങ്ങളുടെ കാര്യം എന്താകും? നാഥൻ അവർക്കായി സർവ്വസമൃദ്ധിയും തന്നെയാണ് കരുതി വച്ചിരിക്കുന്നത് എന്ന് ഉറപ്പിച്ചു പറയുന്നുണ്ട്. ഏറ്റവും വലിയ സമ്പത്തായ ദൈവ സാന്നിധ്യവും കൃപയും പിന്നെ അതിനോടൊപ്പം കൂട്ടിച്ചേർക്കപ്പെടുന്ന ഇഹലോക ജീവിതത്തിലെ എല്ലാ സ്നേഹസമൃദ്ധികളും. മനുഷ്യന്റെ അസാധ്യതകളെ സുസാധ്യതകളാക്കി മാറ്റുന്ന ദൈവത്തിന്റെ ശക്തിയും കൃപാദാനവും. നിനക്കെന്റെ കൃപ മതി. വീണ്ടെടുപ്പിന്റെ പാലിൻജനേസിയ ദിനങ്ങളിൽ മനുഷ്യപുത്രനോടൊപ്പം മനുഷ്യമക്കളായ നമ്മളും മഹത്വത്തിൽ ആരൂഢരാകും. തീത്തൂസ് 3:5 പരിശുദ്ധാത്മാവിലുള്ള വീണ്ടും ജനനത്തെ കുറിക്കാൻ വീണ്ടെടുപ്പ്, പാലിൻജനേസിയ എന്നീ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ദൈവത്തെ പ്രതി ദരിദ്രരായ നമുക്കായി ദൈവം തന്നെ തന്നെ ദരിദ്രനാക്കി എന്ന് ഇന്ന് 2 കൊരിന്തോസ് 8:9 നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്.
ആ ദാരിദ്ര്യമാകട്ടെ നമ്മുടെ സമ്പന്നതയ്ക്ക് കാരണമാകുന്നു. ഒരു മനുഷ്യൻ്റെ വിശ്വാസ ജീവിതം രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക മാനങ്ങൾ കൂടി ഉൾപ്പെട്ടതാണ്. സമൂഹം, സഭ, കുടുംബം എന്നീ സർവ്വ മേഖലകളിലും നീതിയുടെയും സ്നേഹത്തിൻ്റെയും പ്രവാചകരാകാൻ അവർക്ക് സാധിക്കണം. അല്ലാത്ത പക്ഷം സമ്പത്തും ജ്ഞാനവും അനുഗ്രഹങ്ങളും ഏറ്റവും വലിയ കെണിയായി മാറും. ദൈവകൃപയോടൊത്ത് സഹകരിക്കുന്നവരായി നാം മാറുക തന്നെ ചെയ്യണം. വിശുദ്ധ ഹില്ലരി നൽകുന്ന ഒരു വ്യാഖ്യാനം കേട്ട് നമുക്ക് മടങ്ങാം. ഒട്ടകങ്ങൾ സൂചിപ്പിക്കുന്നത് ദൈവത്തെ തേടി വരുന്ന വിജാതീയരെയാണ്. ഒട്ടകരോമം ധരിച്ച് സ്നാപകനെ പോലെ അവർ പ്രായശ്ചിത്തത്തിൻ്റെ അനുതാപ വഴി പോകുന്നുണ്ട്. സൂചിക്കുഴയിലൂടെ കടക്കാൻ അവർ നോക്കുന്നു. സൂചിയാകട്ടെ പരസ്പരം തുന്നിച്ചേർക്കുകയും അനുരഞ്ജനപ്പെടുത്തുകയും ചെയ്യുന്ന ഒന്നാണല്ലോ. ഈ മനുഷ്യർ പാപവഴികൾ വെടിഞ്ഞ് ദൈവവുമായി അനുരഞ്ജനം തേടുകയാണ്. ഇവർ ആ വഴിയിൽ പ്രവേശിച്ചാൽ പോലും ആ വഴി ഒരിക്കലും കയറാനാകാത്ത ചിലരുണ്ട്. ദൈവകൃപ തേടാതെ, നിയമത്തിൻ്റെ അരൂപിയെ മാനിക്കാതെ, അതിന് വ്യർത്ഥമായി കൊട്ടിഘോഷിക്കുന്ന, സമ്പത്തിൽ അഭിരമിക്കുന്ന ആ യുവാവിനെ പോലെ അസംഖ്യമാളുകൾ അതിൽ പ്രവേശിക്കാനാകാതെ മടങ്ങും. മുൻപന്മാർ പിൻപന്മാരും പിൻപന്മാർ മുൻപന്മാരുമാകുന്ന അതേ ദിവസം.